ഹലോ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ചൂടുകാലൊക്കെ ആണല്ലേ, അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം മാങ്ങ സീസണൊക്കെ അല്ലേ, അപ്പം നമ്മൾ നല്ല പച്ച മാങ്ങ വെച്ചിട്ടുള്ളൊരു സംഭാരമാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇതാ, അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ല പച്ചമാങ്ങയാണ്, ഒരുവിധം മൂപ്പുള്ള മാങ്ങ, പക്ഷെ ഒരിക്കലും മധുരം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം വരെ എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നന്നായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ രണ്ട് തണ്ടോളമുള്ള കറിവേപ്പില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇഞ്ചിയൊക്കെ എത്ര കൂടുതൽ ചേർത്താലും നല്ലതാ കേട്ടോ. പിന്നെ ഇതാ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ്, പൊടിയുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ സംഭാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഈ മാങ്ങ ഒന്ന് നുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കണം. ഇതാ ഇതുപോലെ നമ്മളിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെറിയ ജാറിലാണ് അടിച്ചെടുക്കുന്നത്. വലിയ ജാറിലാകുമ്പോൾ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് അടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മളിവിടെ അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയതാ ഇതുപോലൊരു ബൗളെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത മാങ്ങ നമ്മളിതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില, പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് നന്നായിട്ട് അടിച്ചാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് നമ്മൾ ചീന്തിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടോ ഇതുപോലെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ അടിച്ചു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയുടെ ഒപ്പം തന്നെ നമുക്കിതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളൊരു പച്ചമുളകുള്ളത് എരിവ് നോക്കിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് കീറിയിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ കണക്കനുസരിച്ച് ചെറിയ നാല് ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സംഭാരത്തിൻ്റെ കണ്ടോ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബാക്കിയുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്. പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് രണ്ടായി ചീന്തി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വെക്കാം കേട്ടോ. ഇതിൽ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ അതൊക്കെ വെള്ളത്തേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമ്മളിത് ഒരു 10 മിനിറ്റ് ഇവിടെ എടുത്ത് വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെച്ച് ഇതിൻ്റെയൊക്കെ സത്ത് അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമാങ്ങ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ പച്ചമാങ്ങ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല കുളിർമയേകുന്ന ഒരു പാനീയമാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരെയും. ബൈ.